നമസ്കാരം. നമ്മുടെ നാടിന്റെ പൊതുബോധം എത്രത്തോളം അധപതിച്ചു എന്നതാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ മാഗസിന് നേരെ ഉയർന്നിരിക്കുന്ന ഇപ്പോഴത്തെ ആരോപണങ്ങൾ. അതായത് ഹിന്ദു വികാരം വ്രണപ്പെടുത്തിയ മാഗസിൻ എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പലയിടങ്ങളിലും ഉയർന്നിട്ടുള്ളത്. അതിനു നേരെ പ്രതിഷേധങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം കേന്ദ്രീകരിച്ച് നടന്നു. എന്തിനും ഏതിനും വ്രണപ്പെടാൻ ഒരു ഹിന്ദു വികാരം. തൊട്ടതിനും പിടിച്ചതിനും, തൊട്ടാൽ പോകും, ഒരു വര കണ്ടാൽ വ്രണപ്പെടും, ഒരു എഴുത്ത് കണ്ടാൽ വ്രണപ്പെടും, ഒരു പാട്ട് കേട്ടാൽ വ്രണപ്പെടും, എന്തിനു പറയുന്നു, കേവലം ഒരു സിനിമയുടെ പേര് കേട്ടാൽ പോലും വ്രണപ്പെടുന്നതാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദു വികാരം എന്ന രീതിയിൽ അധപ്പതിച്ചു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തിനും ഏതിനും വ്രണപ്പെടുന്ന ഒരു വികാരത്തെ ഈ നാടിന് ഒരു ശാപമായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തുകൊണ്ട് പറയേണ്ടി വന്നു എന്ന് വെച്ചാൽ, കുട്ടികളുടെ സർഗാത്മകതയിൽ പോലും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ കണ്ടെത്തുന്നവരെ ഏത് രീതിയിലാണ് ഈ നാട് വ്യാഖ്യാനിക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കുക, ഈ നാടിന് ഒരു പൊതുവായ അന്തസ്സുണ്ട്. നിർമ്മാലയം എന്നൊരു സിനിമ ഈ നാട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹിന്ദു വികാരത്തിന്റെ മുഖത്തേക്ക് കാർപ്പിച്ചു തുപ്പുന്ന രീതിയിലാണ് സിനിമ അവസാനിക്കുന്നത്. അത് പി ജെ ആന്റണിയെ പോലൊരു നടനാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സിനിമ ഈ നാട്ടിൽ ചിത്രീകരിച്ചെടുത്താണ് വർഷങ്ങൾക്ക് ശേഷം ചെറിയൊരു വരയോ എഴുത്തോ കണ്ടാൽ ഇവിടത്തെ ഹിന്ദു വികാരം പൊട്ടി ഒലിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണിത്! ആരാണ് നമ്മുടെ പൊതുബോധങ്ങളെ ഈ രീതിയിലേക്ക് വഴിതിരിച്ച് നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ എന്തിനും ഏതിനും അസഹിഷ്ണുത കാട്ടുന്നത്? എഴുതാൻ പറ്റില്ല, വരയ്ക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, പാടാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, എല്ലാത്തിലുമുണ്ട് സ്ക്രീനിങ് എന്ന് പറയുന്നൊരു കാലത്തേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. ഇതിനുവേണ്ടി ആരൊക്കെയോ ഈ നാട്ടിൽ കോപ്പുകൂട്ടുന്നുണ്ട്. ഒരു വിഭാഗത്തിന്റെ തീവ്രമായ മതവികാരത്തെ നേരിടേണ്ടത് മറ്റൊരു തീവ്രമായ മതവികാരം കൊണ്ടല്ല, അവിടെ പൊതുബോധത്തെ കൃത്യമായ വിവരങ്ങൾ ബോധ്യപ്പെടുത്തി ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. പട്ടട എന്ന എറണാകുളം മഹാരാജാസ് കോളേജിന്റെ മാഗസീനിലെ ചില പടങ്ങളും ചില എഴുത്തുകളും ഇവിടത്തെ ഹിന്ദു അപ്പോസ്തലന്മാരായ ചിലരുടെ വികാരം പൊട്ടിയൊലിപ്പിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം! ഈ നാടിനെ സമാധാനപൂർണമായി മുന്നോട്ട് പോകാൻ ഈ സന്ദർഭത്തിൽ പോലും നിങ്ങൾ അനുവദിക്കില്ല എന്ന് വെച്ചാൽ, കൊറോണ കാലമാണ്, ആരൊക്കെ ഈ നാട്ടിൽ ഇനി അതിജീവിക്കും, ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ പോലും യാതൊരു ഉറപ്പുമില്ല. ആ സന്ദർഭത്തിലാണ് കേവലം ഒരു മാഗസീനിലെ 4 ചിത്രങ്ങളും എം എഫ് ഹുസൈന്റെ 3 പടങ്ങളും എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് വികാരം പൊട്ടിയൊലിപ്പിച്ചുകൊണ്ട് ചില വിഷങ്ങൾ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എങ്ങനെയും നാട്ടിൽ അശാന്തി ഉണ്ടാക്കുക, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇവിടെ സമാധാനം കാംക്ഷിക്കുന്ന വലിയൊരു വിഭാഗമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ മാഗസീനുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അത്ര വലിയ വർഗീയതയൊന്നും അതിനകത്ത് കാണാൻ കഴിയില്ല. കലയ്ക്ക് നേരെയുള്ള രാഷ്ട്രീയം എന്നതാണ് അവർ പ്രമേയമാക്കിയിട്ടുള്ളത്. നാട് കടത്തുന്നതിന് മുൻപ് എന്ന പേരിൽ അവർ ചെയ്തിരിക്കുന്ന ചില സൃഷ്ടികൾ അത് ചിലരെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഒരു യാദൃശ്ചികമല്ല, അത് മനഃപൂർവ്വമാണ്. എന്തിനു പറയുന്നു മീശ എന്നൊരു നോവലിൽ പിടിച്ചു കയറി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദാ ഇവിടെ വന്ന് നിൽക്കുകയാണ്? എന്തിനും ഏതിനും വർഗീയത മാത്രം വിളമ്പുന്നവർ, വർഗീയ കണ്ണിലൂടെ മാത്രം നോക്കുന്നവർ, എന്ത് നേട്ടം കൊയ്യാനാണ് നിങ്ങൾ ഇത് കാണിക്കുന്നത്? കോളേജിലെ മാഗസിൻ എഡിറ്ററായ വ്യക്തി ഒരു മുസ്ലിമായതാണ് ഇപ്പോൾ പ്രധാന പ്രശ്നമെന്നാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാൾ ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അയാൾ ഈ ഹിന്ദുക്കളെ മൊത്തം അവഹേളിക്കാൻ വേണ്ടി മാഗസിൻ ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് ആരാണ് പറയുന്നതെന്നുള്ള കാര്യം ഇപ്പോഴത്തെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം. പേരെടുത്തൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എപ്പോൾ വാ തുറക്കുന്നു അപ്പോൾ വിഷം മാത്രം പറയാൻ ഉദ്ദേശിക്കുന്ന നാവ് മാത്രമാണ് ടീച്ചർ എന്ന പേരിൽ അവർക്കുള്ളത്. അധ്യാപികയാണ് പോലും, ഈ നാടിന്റെ ഒരു തലമുറയെ മുഴുവൻ പഠിപ്പിച്ചവരാണ്. അവരാണ് പുറത്തിറങ്ങി നിന്നിട്ട് സമൂഹത്തോട് ഇത്തരത്തിൽ കൊടും വർഗീയത പറയുന്നത്. ഇവരുടെയൊക്കെ നാവിൻ തുമ്പിൽ നിന്ന് 2 അക്ഷരം കേട്ടു വളർന്ന വിദ്യാർത്ഥികളുടെയൊക്കെ അവസ്ഥയാണ് ഒരുപക്ഷെ നമുക്ക് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഭീതി ഉണ്ടാകുന്നുണ്ട്. ഏത് തരത്തിലുള്ള മനോഭാവത്തിലായിരിക്കും ഇവർ വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു കൊടുത്തിട്ടുള്ളത്? ഈ മാനസികാവസ്ഥയിലാണെങ്കിൽ ആ കുട്ടികൾക്ക് ലഭിച്ചത് ഇവരിൽ നിന്ന് നല്ല ശുദ്ധിയുള്ള വിദ്യയാണെന്ന് നമ്മൾ ധരിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഈ നാട്ടിൽ അശാന്തി എങ്ങനെയും സൃഷ്ടിക്കണമെന്നുള്ള രീതിയിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതാണല്ലോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ തരത്തിലുള്ള വർഗീയത കണ്ടെത്താൻ കഴിയുന്നത്. അതിന്റെ പേരിൽ കോളേജിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുകയാണ്. ഇതിനൊക്കെ ആളെ കിട്ടുന്നുണ്ടല്ലോ എന്നാണ്. പല ജനോപകാരപ്രദമായ കാര്യങ്ങൾക്കും ഈ നാട്ടിൽ ഇറങ്ങിത്തിരിക്കാൻ 4 ആളില്ല. അതിനിടയ്ക്കാണ് വർഗീയത വിളമ്പിയാൽ ചാടി ഇറങ്ങിപ്പോകാൻ ഇവിടെ വലിയൊരു കൂട്ടം ജനവിഭാഗം തയ്യാറായി നിൽക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായി വെളിവാകുന്നത്. ഒരു പ്രശ്നവുമില്ല, ആ പട്ടട എന്ന മാഗസീൻ ഈ നാടിന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വരേണ്ടത് തന്നെയാണ്. ഇവിടെ കലയ്ക്ക് നേരെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
ഈ അടുത്ത കാലത്ത് പോലും ഒരു സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തിന്റെ പേരിലാണ് കലയ്ക്ക് നേരെ നിങ്ങൾ ശക്തമായ എതിർപ്പ് ഈ നാട്ടിൽ നടപ്പാക്കുന്നുണ്ട്? കല നിങ്ങളെ എന്താ കടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കല നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? കല എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു സാമൂഹിക വിമർശനം തന്നെയാണ്. ഒരു സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി കലയിലൂടെ കലാകാരന്മാർ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അത് കലാകാരന്മാർ ചെയ്യുന്നത് ഈ സമൂഹത്തിനോടുള്ള അവരുടെ പ്രതിബദ്ധത കൊണ്ടാണ്. കലയിലൂടെ ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ പറ്റും, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കലയോട് നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത. കാര്യം കലയിൽ നിങ്ങൾക്ക് വർഗീയത കയറ്റാൻ പറ്റില്ല. വർഗീയത കയറ്റിയാൽ ഒരുപക്ഷെ ആൾക്കാർ അത് ഏറ്റെടുക്കത്തില്ല. സംഗീതത്തിലും എഴുത്തിലുമൊക്കെ എന്ത് വർഗീയതയാണ് മാഷെ! എന്ത് കാര്യവും തുറന്നെഴുതാൻ പറ്റുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. അവിടെ എറണാകുളം മഹാരാജാസിലെ പട്ടട എന്ന മാഗസീനിലെ കലയ്ക്കെതിരെയുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് അവർ എഴുതിയത് ഒരു തുറന്നെഴുത്താണ്. എം എഫ് ഹുസൈനെ നാട് കടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ ഈ നാട്ടിൽ നിരോധിച്ചിട്ടില്ല. അപ്പോൾ ആ ചിത്രം ഉപയോഗിക്കുന്നതിൽ ഇവിടെ യാതൊരു നിയമപ്രശ്നമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നിങ്ങൾ കടന്ന് ഇത്രത്തോളം വേവലാതിപ്പെടുകയോ അല്ലെങ്കിൽ ഇത്രത്തോളം വിറളി കൊണ്ട് ഓടേണ്ട യാതൊരു കാര്യവുമില്ല. ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. ഈ നാട്ടിലെ സംസ്കാരം ഈ തരത്തിൽ തന്നെയാണ് വളർന്നു വരേണ്ടത്. എഴുത്തിനും ചിത്രം വരയ്ക്കലിനും എല്ലാത്തിനും അതിൻ്റെതായ ഇടമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഈ ഹിന്ദു വർഗീയത പറയുമ്പോൾ അവർ പർദ്ദയുടെ കാര്യവും തൊടുപുഴയിൽ അധ്യാപകനായ ജോസഫിന്റെ കൈവെട്ടിയ എസ് ഡി പി യെ പോലും ആ എഴുത്തിൽ വിമർശിച്ചിട്ടുണ്ടല്ലോ. എസ് ഡി പി ഐക്കാർക്ക് ഈ നാട്ടിൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ. ഹിന്ദു വർഗീയവാദികൾക്ക് മാത്രം ഇത് കേട്ടപ്പോൾ എവിടെയൊക്കെയോ പൊള്ളി എന്നാണ് പറയുന്നത്. ആ പൊള്ളൽ ഒരുപക്ഷെ വ്രണമാകേണ്ടതുണ്ട്. ഇത്തരത്തിൽ കുറേയേറെ പൊള്ളലുകൾ വരും കാലങ്ങളിൽ നിങ്ങൾ കാണേണ്ടി വരും. എത്ര കാലം കലയ്ക്കെതിരെയും അല്ലെങ്കിൽ മറ്റ് സൃഷ്ടികൾക്കെതിരെയും നിങ്ങൾ ഇത്തരത്തിൽ വാളോങ്ങി അടിച്ചമർത്താമെന്നാണ് നിങ്ങൾ കരുതുന്നത്? സംഘടിച്ച് ആക്രമിച്ച് നിങ്ങൾക്ക് ഇതിനെ എല്ലാത്തിനെയും നശിപ്പിക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതൊക്കെ നിങ്ങൾക്ക് തെറ്റിപ്പോയി മാഷേ. ഈ നാട് അങ്ങനെയാണ്. ഈ നാട്ടിൽ എപ്പോഴും സ്വതന്ത്രമായ ചിന്തകളും സ്വതന്ത്രമായ എഴുത്തുകളും സ്വതന്ത്രമായ രചനകളും ഈ നാട്ടിൽ യഥേഷ്ടം നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അത് ഇത്രത്തോളം സങ്കീർണമായ കാലഘട്ടത്തിലാണെങ്കിലും അതല്ലാത്ത കാലഘട്ടത്തിലും യഥേഷ്ടം നടന്നിട്ടുണ്ട്. അത് ബ്രിട്ടീഷുകാർ ഈ നാട് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. പിന്നെയാണ് ഇന്നലെ ഈ നാട്ടിലുണ്ടായ സംഘപരിവാരക്കാരെ പേടിച്ച് എഴുത്തോ അല്ലെങ്കിൽ ചിത്രരചനയോ നിർത്തേണ്ട ഒരു സാഹചര്യമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങൾക്ക് ഈ നാടിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധമില്ലാത്തത് കൊണ്ടാണെന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ ഭീഷണി കൊണ്ടൊന്നും ഈ നാട്ടിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഈ വർഗീയ കോമരങ്ങളൊന്ന് തിരിച്ചറിയുക. ഈ നാട്ടിലെ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ യുവരക്തങ്ങളോ ഇത്തരം വർഗീയത കേട്ട് ഓടിപ്പോയി വീട്ടിലൊളിച്ചിരിക്കുന്നവരല്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ചെറുക്കുംതോറും അതിശക്തമായി ഇത് വളർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യവും നിങ്ങൾ മറക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇടത് സംഘടനകൾക്കെതിരെ അതിശക്തമായിട്ട് ഇപ്പോഴും വിമർശിക്കുന്നതും അവരെ വേട്ടയാടുന്നതും ഏറ്റവും ഒടുവിൽ തൃശൂരിൽ സനൂപ് എന്ന ചെറുപ്പക്കാരനെ നിങ്ങൾ കൊന്നു തള്ളിയതും ഇത്തരത്തിലുള്ള അസഹിഷ്ണുതയുടെ ഭാഗമാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മഹാരാജാസിലെ പട്ടട എന്ന മാഗസീനെതിരെ നിങ്ങൾ തുറന്നുവിട്ടിരിക്കുന്ന ഈ തരത്തിലുള്ള വർഗീയ വിദ്വേഷം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ വിദ്വേഷം കൊണ്ട് മുഹമ്മദ് യാസിൻ എന്ന് പറയുന്ന ഒരു എഡിറ്ററിന്റെ പേരിൽ നിങ്ങൾക്ക് ആ മാഗസീനെ തകർക്കാനും പറ്റില്ല. ആ മാഗസീനെതിരെ നിങ്ങൾ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതിൽ യാതൊരു തർക്കവുമില്ല. കൂടുതൽ പേർ എന്താണ് സംഭവമെന്ന് അറിയാൻ അതിലേക്ക് ചെല്ലും, അത് വായിക്കും, യാഥാർത്ഥ്യങ്ങൾ അറിയും. സമൂഹം വിലയിരുത്തട്ടെ. നിങ്ങൾ ഇത്തരത്തിലുള്ള വർഗീയ തെറ്റിദ്ധാരണകൾ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ട് നിങ്ങൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം സമൂഹം വിലയിരുത്തണം. അവർ മനസ്സിലാക്കട്ടെ ആ കുഞ്ഞുങ്ങളുടെ എഴുത്തുകളിൽ എന്ത് വർഗീയതയാണ് ഉള്ളത് എന്നുള്ള കാര്യം. അവർ കലയ്ക്കെതിരെയുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടും. അത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടല്ല അവർ ഒരു പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ളത്. അവർ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവരുടെ ബോധത്തിൽ നിന്നുള്ള ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സംഘപരിവാറുകാർ ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ കേവലമായിട്ടുള്ള ചെറിയ പ്രതിഷേധമുണ്ടല്ലോ, അത് ആ മാഗസീനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ അനുഗ്രഹമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.